ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തേത് ഒരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 15-20 ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത്രയുമാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള വളരെ കുറച്ച് മതി. ഇതിൽ ചെറിയ ഉള്ളിയാണ് കൂടുതലെടുക്കുന്നത്. ചെറിയ ഉള്ളിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ. ഇനി നമുക്ക് കഴുകി വെച്ച കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനും ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു വലിയ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വല്ലാതെ അങ്ങ് വഴറ്റി ക്രിസ്പി ആക്കിയെടുക്കൊന്നും വേണ്ട. ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, കോവയ്ക്ക കഷ്ണങ്ങൾ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോ ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് രണ്ടും ആവശ്യത്തിന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ ചെറിയ ഉള്ളി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു തക്കാളിയുടെ പകുതി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതാണ്. ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. 2 നുള്ള് ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ കറിയിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഈയൊരു അരപ്പാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് ഈ ഒരു അരപ്പ് മതിയാവും. അപ്പോൾ ഇതാ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ചെറിയ ഉള്ളിയൊക്കെ വഴറ്റാനെടുത്ത അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ വറവിലേക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ കറിക്ക്. 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി വഴറ്റുന്നതിനോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമണ്ണം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവോള ആവശ്യത്തിന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്.
ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക കഷ്ണങ്ങൾ ഒരുപാടൊന്നും വേവാനില്ല, പകുതിയോളം അത് വെന്തതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഗ്രേവി നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കോവയ്ക്ക കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്, ഇത്രയും മതി, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇപ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണേ. ഇത് കണ്ടില്ലേ, തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നും തേങ്ങയൊക്കെ അരച്ച് ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഇതിനു മുമ്പ് ഞാൻ 3-4 കോവക്ക റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ തന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭവം എന്താണെന്ന് നോക്കാം. അതൊരു കോവക്ക ഫ്രൈ ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവക്ക ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക ഇതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ തിന്നായിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ പൊട്ടുപൊടിയോ ചേർക്കാവുന്നതാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇത് ഈ കോവയ്ക്ക കഷ്ണങ്ങളിലൊക്കെ കോട്ട് ചെയ്തെടുക്കണം. ഞാനത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി കഷ്ണങ്ങൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ഉടനെ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, 1 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് ഇതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. വെറുതെ എടുത്ത് കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതിയാവും ചോറുണ്ണാനായിട്ട്. അപ്പം മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചത് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കാം. അതും കൂടി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും, ഈ ഒരു പച്ച നിറം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാ കറിവേപ്പിലയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങളിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇതൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.